നിങ്ങൾ മീഡിയ ആണ്, അല്ലാണ്ട് നിങ്ങൾ എന്റെ അച്ഛനും അമ്മയും ഒന്നും അല്ലല്ലോ. ഒരു മണ്ടൻ ഇമേജിൽ പുറത്ത് വരിക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആ ഇമേജ് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഇടുന്ന ഒരാളായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. സിനിമയെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് എടുക്കാം, ഇതാണ് നിങ്ങളുടെ ലിമിറ്റ്. അല്ലാതെ അവരെവിടെയെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവരാരെങ്കിലും ഹഗ് ചെയ്യുന്നതോ അവരിവരോട് പോയി സംസാരിക്കുന്നതോ നിങ്ങളുടെ കണ്ടന്റ് അല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിട്ടുന്നത്. ഇത്രയും നേരം അഖിലും ചോദിക്കുന്നതിന് ഞാൻ എനിക്കൊന്നും തിരിച്ച് പറയാനുള്ളതില്ല. കൃത്യമായിട്ട് എവിടെയാണോ കൊള്ളണ്ടത് അത് കൊള്ളുകയും ചെയ്യും, എന്നാൽ അത് തമാശയായിട്ട് പോവുകയും ചെയ്യും. വലിയ കാര്യമായിട്ട് ഹേർട്ട് ചെയ്യില്ല. എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു വന്നോട്ടെ എന്ന്. അപ്പോ വരണ്ടാന്ന് ഞങ്ങൾ കൃത്യമായി വിളിച്ച് ചോദിച്ചിരുന്ന ആൾക്കാരുടെ ടീമിൽ നിന്ന് തന്നെ ക്യാമറ എടുത്തുകൊണ്ട് വന്നു. അതാണ് വിഷമം. തേർഡ് റേറ്റ് ഓൺലൈൻ മീഡിയ എന്നുള്ള പേജുകളുണ്ടല്ലോ, അവരുടെ പേജുകളിലൊക്കെ ഞങ്ങളുടെ ഡാൻസസും സാരി മാറിക്കിടക്കുന്നതും അതും അങ്ങോട്ടൊക്കെ സൂം ചെയ്ത് അത് ഭയങ്കര എന്താ പറയുക അതിൻ്റെ അടി വരുന്ന കമൻസ്. ഞാൻ തന്നെ എൻ്റെ ഒരു 10-ൽ അധികം വരുന്ന ഈ ഫാൻസ് പേജുകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ മീഡിയയുടെ മുമ്പിൽ ആകുമ്പോൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യും, ഇവളക്കാരാണ്, ഇവളെന്തിനാണ് അങ്ങനെ പോകണം, ഇവളുടെ പുറകെ എന്തിനാണ്. ഇതിപ്പോ പറയുന്നിടത്തൊന്നും ഞങ്ങൾ രാവിലെ എന്റെ ചേട്ടൻ ഒന്നും എന്റെ പുറകെ ക്യാമറ ഇട്ട് അല്ല, അങ്ങനെയല്ല. കഥയുന്നവരെ എന്ന് പറയുന്ന സിനിമയില് എന്റെ ക്യാരക്ടറിന് ആക്ച്വലി പേരില്ല. കുറച്ചു കാലം എനിക്ക് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും നന്മ എനിക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു ഇൻ ബിറ്റ്വീൻ കാലഘട്ടത്തിൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിഖില വിമൽ എന്ന് പറയുന്ന സെലിബ്രിറ്റി ടോക്ക് വിഷയത്തെക്കുറിച്ച് ടോപ്പ് 10 യൂട്യൂബ് ചാനൽ വഴി അതിന്റെ സർഗാസമമായ സർഗാസം എന്ന പരിഹാസത്തിലൂടെ സംസാരിക്കുകയായിരുന്നു നിഖില വിമൽ എന്ന ആക്ട്രസ്. നമുക്കെല്ലാം പരിചയമുള്ള ഒരു നടിയാണ് ഈ കഴിഞ്ഞ 2020-ാം തീയതി ഒരു കഥ ഇന്നുവരെ എന്ന് ബിജു മേനോൻ നായകനായി അതിലൊരു നായിക കഥാപാത്രം റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിഖില വിമാനും നായരുമൊക്കെയുള്ള ഒരു ഇന്റർവ്യൂ ടോക്കാണ്. വളരെ പരിഹസിച്ച് ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയോട് ഒരു പുച്ഛഭാവത്തോടെ സംസാരിക്കുന്ന ഒരു ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കും. പക്ഷേ ചില കാര്യങ്ങളിൽ മീഡിയയെക്കുറിച്ച് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളിലും ന്യായീകരണം നമുക്കും. പക്ഷേ സോഷ്യൽ മീഡിയയെ മൊത്തത്തിൽ ഒഴിവാക്കും എന്നൊക്കെ പറയുന്ന ഒരു ന്യായീകരിക്കുന്നു നാടകീയത ഒക്കെ ആ ടോക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സിനിമയുടെ ഭാഗമായി പ്രമോഷൻ 16-15 തീയതികളിലാണ് ഈ ഒരു ഇന്റർവ്യൂ കാണാൻ സാധ്യത. അപ്പോ സിനിമയുടെ പ്രമോഷന് മുമ്പ് നടന്ന ഒരു ഇന്റർവ്യൂ ടോക്കാണ്. 2024 17-ാം തീയതി സെപ്റ്റംബർ ട്യൂസ്ഡേ ചൊവ്വാഴ്ചയാണ് ആ ഇന്റർവ്യൂ നടന്നത്. അതിലൊരു പോസ്റ്റ് കണ്ടു, എന്റെ 10-ൽ അധികം ഫാൻ പേജുകളെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അതിന് കാരണമുണ്ട് നിഖില വിമൽ. അതും എന്തുകൊണ്ടാണ് എന്നാണ് നമുക്ക് ചോദിക്കാറുള്ളത്. സ്വന്തം ഫാൻസിനെ ഒഴിവാക്കുന്നു, പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് മീഡിയയോട് ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അയിനാടിയതും ഈ നിഖിൽ വിമൽ തന്നെയാണെന്നത് മനസ്സിലാക്കാനും കഴിയും. തഗ് മറുപടിയും ഒക്കെ കാണിച്ച് വൈറലാകുന്ന ഒരു നടിയാണത്. സിനിമയിൽ കൂടുതൽ റോളുകൾ കിട്ടുന്ന എന്തൊക്കെയോ ഒരിതും ആ ഒരു നടിക്കുണ്ടോ എന്നും തോന്നിപ്പോവുകയാണ്. സിനിമ ഒരുപാട് കിട്ടുമ്പോൾ ആ
സിനിമാക്കാരന്മാരെ സിനിമ കാണികളെ പുച്ഛത്തോടെ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫാൻസ് എന്ന് പറയുന്നത് തൻ്റെ സിനിമ കാണാൻ വരുന്ന ആൾക്കാരും കൂടിയാണെന്നത് വിമല നിഖിൽ വിമൽ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഓർക്കാമായിരുന്നു എന്നാണ് എനിക്കും ഒരു ചോദ്യം. തന്റെ പേരിലുള്ള 10-ൽ ഫാൻസ് പേജുകൾ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് നടി. നിഖിൽ വിമൽ തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതിൽ താല്പര്യമില്ല. സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്ന നിലയിൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്താനൊന്നായിരിക്കും, പക്ഷേ തനിക്കിഷ്ടമല്ല എന്നാണ് നിഖിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫാൻസിനെ തൃപ്തിപ്പെടുത്തിയാൽ അവരെ കാണുമ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും അത്. അത്രക്കും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതായത് നിഖിൽ വിമൽ എന്ന് പറയുന്ന ആക്ടറസ് മീഡിയയെ മൊത്തത്തിൽ ആക്ഷേപിച്ചു എന്നതാണ് എനിക്ക് തോന്നിയത്. എല്ലാ മീഡിയ മൊത്തം, യൂട്യൂബറും സോഷ്യൽ മീഡിയയും ഒക്കെ ഈ മീഡിയ ജേർണലിസം ഒക്കെ വരുന്ന വിഭാഗത്തിൽ പെട്ടതാണ്. യൂട്യൂബ് ഈസ് കമ്പ്യൂട്ടർ ടെക്നോളജി, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അത് മനുഷ്യനുണ്ടാക്കുന്നതോ അവിടെ മറ്റൊരു വ്യക്തി നിന്ന് ചെയ്യുന്നതോ അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രിയേറ്റഡ് പാർട്ട് ഓഫ് മാത്രമായിട്ടേ നിഖില വിമൽ എന്ന് പറയുന്ന ആക്ടറസ് ആ ഒരു കണ്ടന്റിനെ എടുക്കാവൂ എന്നതാണ് ആദ്യമായി ആമുഖമായി പറയാനുള്ളത്. അവർ പറഞ്ഞ ഓരോ ഇന്റർവ്യൂയുടെ ക്ലിപ്പും നമ്മൾ ഇതിലൂടെ ഇടുന്നതായിരിക്കും. ഈ നിഖിലയ്ക്ക് പൊതുവെ ഒരു തഗ് ഇമേജ് ഉണ്ടല്ലോ, അതായത് ഓഫ് സ്ക്രീനിൽ. അതായത് ഇപ്പൊ ഒരു ആങ്കറിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഡബിൾ തോട്ടൊക്കെ വരും, അതായത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഞാൻ പോർത്തോയിലെ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, അപ്പം നീ ചോദിക്കുന്നില്ല ചോദിക്കുമ്പോൾ എല്ലാം ചിലപ്പോൾ എയർലാക്കിയ പിന്നെ ഇത്രയും ആൾക്കാരുടെ മുന്നിലാണെങ്കിലും അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല എന്നൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഈ രീതിയിലുള്ള സാധനങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനെ എങ്ങനെയാണ് അത്? ഓക്കെ, അത് കുഴപ്പമില്ല, ആ ഇമേജ് കുഴപ്പമില്ല, അങ്ങനെ ആ രീതിയിലാണോ കാണുന്ന, ഒട്ടും കൺസേൺ അല്ലാത്ത രീതിയിലാണോ? അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിട്ടുന്നത്. ഇപ്പൊ ഇത്രയും നേരം അഖിലു ചോദിക്കുന്നതിന് എനിക്ക് ഒന്നും തിരിച്ച് പറയാനുള്ളതില്ല. നിങ്ങൾക്ക്, അതായത് എസ്പെഷ്യലി ഓൺലൈൻ മീഡിയയ്ക്ക് അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അവരെടുക്കുക. അവർക്ക് ആവശ്യം കണ്ടന്റ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടുന്നതും ഇതാണെന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആവുന്നത്. എനിക്ക് ഈ പറയുന്നത് പോലെ ഞാൻ ഭയങ്കര ഫണ്ണൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് വരുമ്പം ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സിനിമയെ പറ്റി സംസാരിക്കാനാണ്. ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാരും ഒരുപാട് സിനിമയെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ആവശ്യം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും, എന്താ പറയുക, റാപ്പിഡ് ഫയർ റൗണ്ടുകളോ അല്ലെങ്കിൽ നമ്മൾ മണ്ടത്തരം പറയുന്നത് എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യുന്നതോ എനിക്കതിൽ നിന്നു കൊടുക്കാൻ തോന്നാറില്ല. അതെനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല. എനിക്കങ്ങനെ ഒരു ഒരു മണ്ടൻ ഇമേജിൽ പുറത്ത് വരിക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആ ഇമേജ് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഇടുന്ന ഒരാളായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ, എനിക്ക് റിയൽ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് എനിക്കത്, ഇപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ മണ്ടത്തരം പറയാൻ നിൽക്കില്ല. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ലാത്തതുപോലെ ഇരിക്കുകയുള്ളൂ. കാരണം ഞാൻ എനിക്കറിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഓഫ് ദ ക്യാമറ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞേക്കാം. ഓൺ ദ ക്യാമറയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു കണ്ടന്റ് ആണ്, അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയും നിങ്ങളിത് ആ കണ്ടന്റ് ഈ പറയുന്നത് പോലെ എല്ലാവർക്കും ഇതിലാണ് നമുക്ക് റീച്ച് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരാവശ്യമില്ലാതെ, മീൻസ് ഞാനാണ് അതിനകത്ത് എഫക്റ്റഡ് ആവുക. അപ്പൊ എനിക്കതിൽ താല്പര്യമില്ല. അപ്പം നിങ്ങൾ, എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം ട്വീക്ക് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്ത് ചോദിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവർക്ക് നമുക്ക് ഉത്തരം പറയാണ്ടായി പോകുന്ന തരത്തിൽ, നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോകുന്ന തരത്തിൽ ഉള്ള ചോദ്യം, ക്ലിക്ക് ബൈറ്റ് സ്വഭാവത്തിലുള്ള, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, ഇങ്ങനെ കുറച്ചിങ്ങനെ കൺഫ്യൂസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പം ഇവരിതായിരിക്കില്ല പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. നമുക്കൊരു ഇന്റർവ്യൂ ടൈമിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത്രയൊക്കെ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു ദിവസം ഇരുന്ന് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അത് നമ്മൾ ലിമിറ്റഡ് ആയിട്ട് പറയുമ്പോൾ
അത് എന്തെങ്കിലും ഒരു സോഷ്യലി റെലവൻ്റ് ആയ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ അത് അത്രയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടായിരിക്കും ആൾക്കാർക്ക് കുഴപ്പം. ഇത് വെച്ചാണ് നിങ്ങൾ ഓഡിയൻസ് നമ്മളെ ജഡ്ജ് ചെയ്യുക. സോ ആ ഒരു സ്വഭാവത്തിലേക്ക് ഇൻ്റർവ്യൂസ് എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് അങ്ങനെ ഒരാൾ മീൻസ് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ആൾക്കാരെല്ലാം കഴിഞ്ഞ് കുറേ ഇൻ്റർവ്യൂകൾ കൊടുത്ത് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെന്ത് ചോദിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇവരോട് നമുക്കുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇവരോട് നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരോട് നീ എന്തിനാ അത് ചോദിക്കണമെന്ന് പറയാനും അല്ലെങ്കിൽ പറയുന്ന എന്നോട് ഒരാൾ അത് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം എക്സ്പെക്ട് ചെയ്യണമല്ലോ. അവർ അവരാഗ്രഹിക്കുന്ന ഉത്തരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല ചിലപ്പോൾ. അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ സ്വഭാവം ആണ്. അതല്ലാതെ ഞാനിതിൽ വളരെ കോൺഷ്യസ് അല്ല, അല്ലെങ്കിൽ ഞാൻ അതെ ഒന്നാമത് ഞാൻ പറയുന്നത് തഗ്ഗല്ല, ഞാൻ പറയുന്നത് മറുപടിയാണ്. അത് തഗ്ഗായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഓൺലൈൻ മീഡിയയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഡിസ്കഷൻ വരുന്നുണ്ട്, ഈ ഓൺലൈൻ മീഡിയയുടെ ഇവരുടെ ബോർഡർ അല്ലെങ്കിൽ ആ അതിര് വിടുന്നോ എന്നുള്ള. ഓൺലൈൻ മീഡിയ എന്നുള്ളത് മാത്രമല്ല, സാറ്റലൈറ്റ് മീഡിയയ്ക്കും ഇപ്പോഴും അതേ സ്വഭാവമാണ്. കാരണം അവര് മത്സരിക്കുന്നത് ഓൺലൈൻ മീഡിയയോടാണ്. അപ്പൊ അവർക്ക് അവരുടെ വ്യൂസിന് വേണ്ടിയിട്ട് അവർക്ക് ഇത് കാണിക്കേണ്ടി വരും. ഒരു ഒരു തരം പ്രഹസനത്തിലേക്കാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ മൊത്തത്തിൽ ആ വ്യൂയിങ് കൾച്ചർ തന്നെ മാറുന്നുണ്ടല്ലോ, ഭയങ്കര ഡൈനാമിക് സ്വഭാവത്തിലേക്ക് എല്ലാ മീഡിയ ഫ്രറ്റേണിറ്റി മൊത്തം മാറുന്നുണ്ട്. കാരണം നമ്മളും ഇപ്പോ ഒരു 40 മിനിറ്റ് ഡ്യൂറേഷനിൽ ഒരു വീഡിയോ കാണുന്നേക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത് ഒരു 30 സെക്കൻഡുള്ള ഇങ്ങനെ ഒരു തഗ് മറുപടി എന്ന് പറഞ്ഞാൽ അത് കാണാനായിരിക്കും പ്രിഫർ. മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതിലേക്ക് എഫക്റ്റ് ആണ്. ഇപ്പോൾ ഹക്കീമൊക്കെ ഇത് ഇപ്പോൾ 2 മാസം മുമ്പൊക്കെ ഇപ്പോൾ വെഡ്ഡിങ് നടന്നപ്പോഴൊക്കെ ഡയറക്ട്ലി എഫക്റ്റഡ് ആവുകയാണല്ലോ. കാരണം നിങ്ങൾക്കൊരു ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു മീഡിയയെ ഇൻവൈറ്റ് ചെയ്യാമെന്നോ അങ്ങനെ ഒരു ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ക്ലോസ് അസോസിയേറ്റ്സിനെ മാത്രം വെച്ചതാക്കാം, പക്ഷെ അതിലേക്ക് വിളിക്കപ്പെടാതെ വരുന്നു. അത് നിങ്ങളെ മാത്രമല്ല ഭയങ്കര അല്ല, ഇത് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു വന്നോട്ടേന്ന്. അപ്പോ വരണ്ടാന്ന് ഞങ്ങൾ കൃത്യമായി വിളിച്ച് ചോദിച്ചിരുന്ന ആൾക്കാരുടെ ടീമിൽ നിന്ന് തന്നെ ക്യാമറ എടുത്തുകൊണ്ട് വന്നു. അതാണ് വിഷമം. അതായത് നമുക്ക് നമ്മുടെ കല്യാണം എങ്ങനെ വേണം, നമ്മൾ ആരൊക്കെ കാണണം, നമുക്ക് ആരെയൊക്കെ നമുക്ക് വിളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ വന്നിട്ട് ഇവരും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കണ്ടന് വേണ്ടിയിട്ട് ലൈക്കിന് വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിനേക്കാളും മോശം അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്, തലേന്ന് ഞങ്ങൾക്ക് പാർട്ടി ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന് മാത്രം വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡാൻസാണ്, എല്ലാവരും ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഇവർ എടുക്കുന്ന പോസ്റ്റ് ചെയ്യുന്ന ഇത് മീഡിയാസിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെയുള്ള തേർഡ് റേറ്റ് ഓൺലൈൻ മീഡിയ മീഡിയ എന്നുള്ള പേജുകളുണ്ടല്ലോ, അവരുടെ പേജുകളിലൊക്കെ ഞങ്ങൾ ഡാൻസസും സാരി മാറിക്കിടക്കുന്നതും അതും അങ്ങോട്ടൊക്കെ സൂം ചെയ്ത് അത് ഭയങ്കര എന്താ പറയുക, അതിൻ്റെ അടി വരുന്ന കമൻസ് നമുക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അതൊന്നും. അതുകൊണ്ട് തന്നെയാണ് ആരോടും വരണ്ട എന്ന് പറഞ്ഞതും ചോദിച്ചവരോട് പറഞ്ഞതും അറിയിക്കാത്തതും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രജിസ്റ്റർ മാര്യേജ് ചെയ്തു. ചെറിയ ഫംഗ്ഷൻ ഞങ്ങൾ ഏറ്റവും വളരെ 300 പേരൊക്കെ മാക്സിമം ഞങ്ങളുടെ കല്യാണത്തിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കല്യാണം വേണമെന്ന് തന്നെ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആൾക്കാരെ അറിയിച്ചിട്ടുള്ള പരിപാടിയല്ലോ. നമ്മൾ ഭയങ്കര പേഴ്സണലായിട്ട് നമുക്ക് എങ്ങനെയാണോ ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് എങ്ങനെയാണോ അത് ആലോചിക്കേണ്ടത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നുള്ളൊരു ആ രീതിയിലല്ല നമ്മൾ കാണുക. അല്ലാതെ ആൾക്കാരെ വിളിച്ച് മറ്റേ ബൗൺസേഴ്സിനെ വെച്ച് മീഡിയാസിനെ വെച്ച് അതിൻ്റെ ഭയങ്കര ഒരു പ്രഹസനമാണ് അതെന്ന് എനിക്ക് തോന്നി. എൻ്റെ മാത്രം ഞങ്ങളുടെ മാത്രം പേഴ്സണൽ ഒരു തീരുമാനമായിരുന്നു അത്. അപ്പോൾ അത് അങ്ങനെയല്ല നടന്നത്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ ഇവിടെ കണ്ട എല്ലാ ചാനൽസിനും ടാഗ് വരുന്ന വീഡിയോസ് ഷെയർ ആവുന്നു, ഡിസ്റ്റർബിങ് ആണത്. പ്രൈവസിയെ അത് മാനിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നോ ആണെങ്കിൽ നോ, നിങ്ങൾ അറിയണം ലിമിറ്റ് എന്താണെന്ന് അറിയണം. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു മരണങ്ങളൊക്കെ നടക്കുമ്പോൾ പോയി നിന്ന് കരഞ്ഞു വരുന്ന നായകനെ കണ്ടോ, ആ നായികയെ കണ്ടോ, ഇയാൾ കണ്ടോ, ഇപ്പോൾ കരഞ്ഞത് കണ്ടോ എന്നൊക്കെ ഭയങ്കര വിഷമം തോന്നുന്നത്. അത് അങ്ങനെ ചെയ്യരുത്. നീ അത് ആരോട് പറയാൻ, കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്യണത് വളരെ തേർഡ് റേറ്റ് ആറ്റിറ്റ്യൂഡാണ്. ഈ ബൈറ്റ് എടുക്കാൻ ഇങ്ങനെ നീല ചേച്ചി എങ്ങോട്ടാ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ, അപ്പൊ അത് എങ്ങനെയാണ്, അത് അതിനെ നിഖില എങ്ങനെയാണ്? ഇപ്പൊ നമ്മള് എല്ലാ സമയത്തും ഭയങ്കര ജോവിയലായിട്ട് ഈ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന സിറ്റുവേഷനിലായിരിക്കില്ലല്ലോ. ഇപ്പൊ നിഖിലയ്ക്ക് ഇന്നർ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മള് ഭയങ്കര ജോവിയൽ മൂഡിലല്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ. അത് ഭയങ്കര റിയാക്ഷൻ ആ പ്രശ്നം വരാറുണ്ടോ പ്രൈവസിയിലേക്ക് കടന്ന് ഇങ്ങനെ ചെല്ലുമ്പോൾ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞാൻ എന്റെ പ്രൈവസി എനിക്ക് ഭയങ്കര മാറ്ററാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല.
നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം പോകുന്നു, സിനിമ ബേസ്ഡ് പ്രോഗ്രാമുകൾക്ക് അല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോകുന്നതുമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ഞാൻ ഇടാറില്ല. കാരണം ഒന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫാൻ പേജുകൾ ഇത് അവരെ ഫോളോ ചെയ്യും. സോ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് എനിക്കത് അതെങ്ങനെയാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. ബിക്കോസ് ഇതെൻ്റെ എനിക്കറിയാവുന്ന എനിക്ക് വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാരായിരിക്കാം, അതുകൊണ്ടായിരിക്കും എനിക്ക് അവരോട് വളരെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ അവരെ ഫോളോ ചെയ്യും. നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നതിനാ? ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇവർക്ക് ഇവരുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, അപ്പോൾ ഇവരുടെ കണ്ടന്റ് എന്തെങ്കിലും അവിടെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ബേസിക്കലി സ്റ്റോക്കിംഗ് ആണ്. സോ എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയാണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എൻ്റെ ഒരു 10-ൽ അധികം വരുന്ന ഈ ഫാൻസ് പേജുകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കറിയില്ലായിരിക്കാം റീസൺ എന്താണെന്നുള്ളത്. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഞാനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേഴ്സണൽ കണ്ടന്റ് അവരുടെ പ്രൊഫൈലിൽ വരുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ പേജ് ബ്ലോക്ക് ചെയ്യും. ബിക്കോസ് എനിക്കത് എനിക്കത് എൻ്റർടൈൻ ചെയ്യിക്കാൻ ഇഷ്ടമല്ല. അത് ഒരു ഒരു സിനിമയിൽ അഭിനയിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ നമ്മളവരെ തൃപ്തിപ്പെടുത്തണമായിരിക്കാം. അത് എൻ്റെ അത് ബാധിക്കാമായിരിക്കാം. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അത് എൻ്റെ പ്രൈവസിയിൽ ഇൻട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആരെയും അനുവദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മീഡിയയിൽ എനിക്ക് പ്രത്യേകിച്ച് എനിക്കതിൽ പറ്റില്ല. അപ്പം അതാണ് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യപ്പെടുന്നത് അവിടെയാണ്. ഇത് ഞാൻ കല്യാണം കഴിക്കാത്തത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം എന്താ സംഭവിക്കാത്തത്, ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ മീഡിയ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത കാര്യമാണ്. അപ്പം രണ്ട് വഴികൾ, രണ്ട് വേ ഓഫ് നമുക്ക് പ്രതികരിക്കാം. ഒന്നെങ്കിൽ നമുക്ക് അവിടെ അടിച്ച് തകർത്ത് എഴുന്നേറ്റ് പോയി പ്രതികരിച്ചാൽ, റിയാക്ട് ചെയ്ത് പ്രതികരിച്ചാൽ അത് നിങ്ങൾക്ക് കണ്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ അത് മാത്രം മറ്റു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ അത് കാണിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോ അത് അല്ലാതെ എനിക്ക് എന്റെ വേ ഓഫ് റിയാക്ടിംഗ് എന്ന് പറയുന്നത് സർക്കാസമാണ്. അത് ഞാൻ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും. ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് എവിടെയാണോ കൊള്ളേണ്ടത് അത് കൊള്ളുകയും ചെയ്യും. എന്നാൽ അത് തമാശയായിട്ട് പോവുകയും ചെയ്യും. വലിയ കാര്യമായിട്ട് ഹേർട്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ഓൺലൈൻ മീഡിയയിൽ തന്നെ ഉള്ള ഇപ്പോൾ ഈ കണ്ടന്റ് എടുക്കാൻ വരുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസ് എടുക്കില്ല. എന്നെ അറിയാവുന്ന ആൾക്കാർ ഇപ്പം ഇന്നലെ പറയണ്ടായിരുന്നു, കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ ഫോൺ എടുത്ത് പോക്കറ്റിലിട്ടപ്പോൾ പോക്കറ്റിലിട്ടപ്പോൾ ആരാന്ന് മനസ്സിലായി നിൽക്കലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോ അങ്ങനെ എടുത്താൽ കൊല്ലും ഞാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേർ എനിക്ക് എൻ്റെ പ്രൈവസി എനിക്ക് മാറ്റർ ആണെന്ന് അറിയാവുന്ന കുറച്ച് പേർ അത് ചെയ്യില്ല. പെർമിഷൻ മറ്റുള്ള ഈ പറയുന്ന വരുന്ന ഈ ക്യാമറ പിടിച്ച് വരുന്ന ആൾക്കാർ ആരാണെന്ന് ആർക്കും അറിയില്ല. ഇവർക്ക് മെമ്പർഷിപ്പ് ഇല്ല, ഇവർക്ക് അസോസിയേഷൻ ഇല്ല. ഇവരെ നമ്മളുടെ PR ടീം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കാം, നമ്മളുടെ പ്രൊഡക്ഷൻ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ആരാ നമുക്ക് അറിയുന്ന ആൾക്കാരല്ല. നമ്മൾക്ക് ഇവരുടെ പേര് വിവരങ്ങൾ അറിയില്ല, ഇവരുടെ പേജ് എന്താണെന്ന് നമുക്കറിയില്ല, ഇവർ ക്യാമറ വെക്കുന്ന ആംഗിളുകൾ എന്താണെന്ന് നമുക്കറിയില്ല. ഞാനൊക്കെ ഞാൻ എത്രത്തോളം കോൺഷ്യസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന എൻ്റെ ചുറ്റിലും എൻ്റെ ബാക്കിലിരുന്ന ഒരാൾ എൻ്റെ ഫോട്ടോ വീഡിയോ എടുത്താൽ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ അത്രയും കോൺഷ്യസ് ആണ്. ഞാൻ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ കണ്ടുപിടിക്കും. ഏത് ഇതിലിരുന്നാലും ഞാൻ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണെങ്കിൽ എൻ്റെ വീഡിയോ ഒരാൾ ഒരു ദൂരെ നിന്നെടുത്താൽ ഞാൻ അറിയും. ഞാൻ അത്രത്തോളം കോൺഷ്യസ് ആണ് ആ കാര്യത്തിൽ. എനിക്കത് എനിക്കത് ഭയങ്കര പ്രശ്നമാണ് മീഡിയ അങ്ങനെ ഒരു കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ എത്രയോ പ്രാവശ്യം ഇവരോട് പറയുന്ന കാര്യമാണ് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക, അവരുടെ പേഴ്സണൽ ലൈഫിനെ നിങ്ങൾ വെറുതെ വിടുക. നിങ്ങൾക്കുള്ള സ്പേസുകളുണ്ട്. ഇപ്പം ഈ പറയുന്നത് പോലെ ഒരു സിനിമയുടെ പ്രിവ്യൂന്ന് വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ വരുന്നത് നിങ്ങൾക്ക് എടുക്കാം, അവർ പോകുന്നത് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആ പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് നിങ്ങളുടെ ലിമിറ്റ്. അല്ലാതെ അവരെവിടെയെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവരാരെങ്കിലും ഹഗ് ചെയ്യുന്നതോ അവരിവരോട് പോയി സംസാരിക്കുന്നതോ ഒന്നും നിങ്ങളുടെ കണ്ടന്റ് അല്ല. അത് അവരുടെ പ്രൈവസിയിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, അവർക്ക് പരിചയമുള്ള ആൾക്കാർ അവർ കാണുന്നതാണ്. ഇപ്പം ഞാൻ തന്നെ എത്രയോ സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, ഇവരിങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വല്ല PVR വീട്ടിലൊന്നും പറയാണ്ട് സിനിമ കാണാൻ വരുന്ന പിള്ളേരെ കൊണ്ട് പെട്ടോ എന്തൊരവസ്ഥയായിരിക്കും. ഇവരറിയുന്നുണ്ടോ? ഇവരറിയുന്നില്ല. ഇവരുടെ ലിമിറ്റ് എന്താണെന്നുള്ളത് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല. ഇവർക്ക് ലിമിറ്റേഷൻസ് ഇല്ല. ഇവർക്ക് എന്തും ചെയ്യാം. ചോദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ഗേൾഫ്രണ്ടുമായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ വന്നിട്ട് അപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു ഞങ്ങളും മീഡിയ ആണ് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുക? നിങ്ങൾ നിങ്ങൾ മീഡിയ ആണ്, അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും ഒന്നും അല്ലല്ലോ അല്ലേ. അതായത് നമുക്ക് നമ്മളെ നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും വിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇല്ലാണ്ടായി പോകുന്നത് മീഡിയയുടെ മുമ്പിലാണ്. അത് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമാണ് നമുക്ക്. നമുക്ക് അതായത് ഹക്കീമിൻ്റെ ലൈഫിലാണെങ്കിൽ നമുക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്, ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കൂ, ഞങ്ങളുടെ ലൈഫ് ഇതാണ്, ഞങ്ങളുടെ പേഴ്സണൽ സ്പേസ് ആണ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്യാമറ എടുത്തിട്ട് കയറി ചെല്ലാൻ പറ്റുന്നത്? ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ പറയാറുണ്ട്, അവർക്ക് തന്നെ ഈ പറയുന്ന ഈ 50 പേര് വരികയാണെങ്കിൽ അതിൽ 10 പേർക്കേ പരസ്പരം അറിയുള്ളൂ, ബാക്കി 40 പേര് ആരാന്ന് അവർക്കും അറിയില്ല. അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെ ക്യാമറ പിടിച്ച് വന്നു. ഒരു യൂട്യൂബ് ചാനലും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾ മീഡിയ ആണ്. അപ്പം എങ്ങനെ നിങ്ങൾ മീഡിയ ആവുക? അപ്പം ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുക? അപ്പം എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യേണ്ടി വരികയാണ്. ഇപ്പോൾ അഖിൽ വരുന്നത് ക്യൂ എന്നാണ് എന്നുണ്ടെങ്കിൽ അഖിൽ ക്യൂ എന്നാണ് വരണമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ മനീഷേട്ടൻ വരുന്നത് ക്യൂ എന്നാണെന്ന് എനിക്കറിയാം, ഇന്ന കുട്ടി വരുന്ന ഇന്ന ചാനൽ എന്നാണെന്ന് എനിക്കറിയാം, പിന്നെ പല ഓൺലൈൻ മീഡിയ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്ന കുട്ടികൾ ആരാന്ന് നമുക്കറിയാം. ഇതിൽ കവിഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിൽ ഒരാളും ഇല്ലല്ലോ. പക്ഷേ നിങ്ങളാരെങ്കിലും പേഴ്സണൽ ലൈഫിൽ വെറുതെ പുറത്തിറങ്ങുമ്പോൾ ഒരാളെ നോക്കിയിട്ട് വെറുതെ ചിരിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ആ ഫ്രീഡം നമുക്ക് നമ്മൾ ജനറലി നമ്മളത് ചെയ്യില്ല. പക്ഷെ മീഡിയയുടെ മുമ്പിലാകുമ്പോൾ ആൾക്കാരത് ജഡ്ജ് ചെയ്യും, ഇവളക്കാരാണ്, ഇവളെന്തിനാണ് അങ്ങനെ പോകണം, ഇവളുടെ പുറകെ എന്തിനാണ്. ഇതിപ്പോൾ പറയുന്നിടത്തൊന്നും ഞങ്ങൾ രാവിലെ എൻ്റെ ചേട്ടൻ ഒന്നും എൻ്റെ പുറകെ ക്യാമറ ഇട്ട് അല്ല, അങ്ങനെയല്ല. സോ ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യപ്പെടാനും ആൾക്കാർക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും ആവശ്യത്തിനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ലൈഫ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യമാണ് മീഡിയ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്നത് പോലെ എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സാധനങ്ങളിൽ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സാധനങ്ങളിൽ, ബോയ് ഫ്രണ്ട് ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സാധനങ്ങളൊക്കെയാണ് എനിക്ക് പണ്ട് എനിക്കത് റിയാക്ട് ചെയ്യാമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്കത് റിയാക്ട് ചെയ്യാതെ വഴിയില്ല. ഇപ്പം വെറുതെ വീട്ടിലിരിക്കുന്നതിനോട് ചോദിക്കാൻ നീ ആരാ അത് ചോദിക്കാൻ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും? മീഡിയയുടെ മുമ്പിൽ പോയിരുന്ന് എനിക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ. സോ അത് ഇപ്പം ഞാൻ ആ സ്പേസിലേക്ക് എത്തി. ഇപ്പം നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും സമാധാനം ഉണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുക. സർക്കാസം പരിഹാസമാണ് മീഡിയയോട് മൊത്തത്തിൽ പുച്ഛമാണ് എന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ചില കാര്യങ്ങളിൽ ബൈറ്റ്സായി വീഡിയോ എടുക്കുന്നവരുമാരെ അവരോടുള്ള ആക്ഷേപവും മരണച്ചടങ്ങിൽ പോയിട്ട് പോലും വീഡിയോ കൊണ്ട് കസർത്ത് കാണിക്കുന്നവരെ, അതൊക്കെ ഒരു ശരിയാണ്. ഹക്കീം പറഞ്ഞ കാര്യത്തിൽ പലരിൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ് വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിക്കുന്ന ഹക്കീം എന്ന ആക്ടറോടും ആ ഒരു വാല്യൂ ഇടിയുകയാണ്. സത്യസന്ധമായി സിനിമാ മേഖലകളിൽ ഇന്ന് എല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിക്ക് യോജിക്കാത്ത പെരുമാറ്റം എന്ന് തന്നെ പറയാം. ഒരു ഇൻഡസ്ട്രി തകരുമ്പോൾ മൊത്തത്തിൽ തകരുമെന്നതാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയക്കോ മീഡിയക്കോ ഒന്നും സംഭവിക്കില്ല, ഇറ്റ്സ് ജേർണലിസം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മീഡിയ ഇല്ലാതെ ഈ നാട്ടിൽ ഒന്നും പ്രവർത്തിക്കില്ല. മീഡിയ അമ്മയോ അച്ഛനോ ഒന്നല്ല, ഇറ്റ്സ് രണ്ട് കണ്ണുകളാണ്. അവരുടെ കണ്ണുകളാണ് ഓരോ പൗരനും സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ഒരറിയിപ്പുമാണത്, അല്ലാതെ. പക്ഷെ ചില മീഡിയാസ് അൺകണ്ടന്റായി എടുക്കുന്ന പല മീഡിയാസ് ഉണ്ട്, ഒരിക്കലും പാടില്ലാത്തത്, അതും ശരിയല്ല എന്ന യോജിപ്പുമുണ്ട്. പക്ഷേ പൂർണമായി മീഡിയയെ ഒതുക്കുക എന്ന വിഷയത്തോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്നതും ഒരു പ്രൊഫഷനാണ്, നമ്മൾ ചെയ്യുന്നതും ഒരു പ്രൊഫഷൻ തന്നെയാണ്. അപ്പം അത് ഓപ്ഷനാണ്, അത് നമുക്ക് ഓപ്ഷനുള്ള കാര്യവുമാണ്. നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ ഇട്ടിരുന്ന കണ്ടന്റ്, നിങ്ങൾ തരുന്ന കണ്ടന്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് സോഷ്യൽ മീഡിയ എന്നതിൻ്റെ യാഥാർത്ഥ്യം. നിഖിൽ വിമലും അഖീമും പല കാര്യങ്ങളും ഈ ഒരു
കാര്യത്തിൽ പറയുന്നുണ്ട്. നിഖിൽ വിമലിന്റെ പോസ്റ്റ് നമുക്ക് വീണ്ടും വായിക്കാം. എനിക്ക് അവരെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ അവരെ ഫോളോ ചെയ്തത്. നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നത് കണ്ടന്റിന് വേണ്ടിയാണ്. യെസ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് ബേസ്ഡ് ക്രിയേറ്റിവിറ്റി ടെക്നോളജിയാണ്. അതും യൂട്യൂബർ ആയാലും ഏതും കണ്ടന്റിന് വേണ്ടി, സിനിമയായാലും അതൊരു കണ്ടന്റ് ബേസ്ഡ് ജോലി തന്നെയാണ്. അല്ലാതെ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലാതെ അത് നിങ്ങളിട്ട് അത് മീഡിയ പോലും സിനിമ മേഖലകളിൽ പോലും ആ ഒരു കണ്ടന്റ് ബേസ്ഡ് സ്റ്റോറി അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. അപ്പോ കണ്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുക, അത് വലിയൊരു തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. അത് സ്റ്റോക്കിംഗ് ആണ്. ഞാൻ എൻ്റെ 10-ലധികം ഫാൻ പേജുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കറിയില്ലായിരിക്കും എൻ്റെ പേഴ്സണൽ കണ്ടന്റ് അതിൽ വരുന്നത്. കണ്ടാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്ന നിലയിൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്തണമായിരിക്കും. പക്ഷേ തനിക്ക് ഇഷ്ടമല്ലാത്ത ഓൺലൈൻ മീഡിയയിലെ കുറെ പേരെ എൻ്റെ വീഡിയോ എടുക്കില്ല. അവർക്ക് എന്നെ അറിയാം. എന്തുകൊണ്ട്? പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങൾ അറിയിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ മീഡിയ വരില്ല. പബ്ലിക്കുമായി ഒരു ബന്ധത്തിലും നിങ്ങൾ അത് പബ്ലിക് ചെയ്ത് സംസാരിക്കാതിരിക്കുക. സിനിമയുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇന്റർവ്യൂ കാര്യങ്ങളാകുമ്പോൾ അതും പ്രമോഷൻ മീഡിയയിലൂടെ തന്നെയാണ്. എല്ലാ മീഡിയയും ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ഇന്ന മീഡിയ അങ്ങനെയാണോ ജേർണലിസത്തെ കരുതുന്നത്? അല്ല. എല്ലാവർക്കും സോഷ്യൽ മീഡിയ രംഗത്തേക്ക് വരാം, അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകണം. പക്ഷേ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള, നമുക്കൊന്നും സർക്കാസ്യസമായ കാര്യങ്ങളിൽ ഒരിക്കലും മീഡിയ മോശം കണ്ടന്റ് കൊണ്ടുവരണ്ട എന്നത് ഒരു സത്യമാണ്. പക്ഷേ മീഡിയ പരിഹസിച്ച് പറയുന്നതും അത്ര നല്ല കാര്യമായിട്ട് ഒട്ടും അത് യോജിക്കാനാവില്ല. ക്യാമറ പിടിച്ചു വരുന്ന മറ്റുള്ളവർ ആരാണെന്ന് ആർക്കും അറിയില്ല. എങ്ങനെയാണ് ആംഗിൾ വെക്കുന്നതെന്നും അറിയില്ല. താനെപ്പോഴും വളരെ ജാഗ്രത കാണിക്കാറുണ്ട് എന്നാണ് നിഖിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം കഥ ഇന്നുവരെ എന്ന ഒരു ജാതി ജാതകം ഗേറ്റ്, സെബി എന്നിവയാണ് നിഖിലയുടെ പുതിയ സിനിമ പോസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. പക്ഷേ പല കാര്യത്തെയും മീഡിയ ഉപയോഗിക്കാറില്ല എന്ന് ഈ സിനിമാ താരങ്ങൾ മുഴുവനും പറയുന്നത് ഇൻഡസ്ട്രിക്ക് മോശപ്പേരുണ്ടാക്കുക എന്നൊരു വിധത്തിലാണ്. മീഡിയയെ ഭയക്കുന്നവർ അവർക്കെന്തോ ഒളിക്കാനുള്ള കാര്യങ്ങളിലായിരിക്കാം അവർ മീഡിയയെ ഭയക്കാറുള്ളത്. കാരണം മീഡിയയെ അകറ്റി നിർത്താനും മീഡിയയോടുള്ള പുച്ഛവും നമ്മൾ കാണുന്നതാണ്. പക്ഷെ അവർ തരുന്ന ഓരോ വീഡിയോസും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളതാകുന്നതും നമുക്ക് കാണാറുണ്ട്. പക്ഷേ നിഖില വിമൽ എന്ന് പറയുന്ന ഈ ആക്ടറസ് വളരെ ജാഡയുമായി സംസാരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഒരു നടി എന്ന നിലയിൽ ഒട്ടും ആവശ്യമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കഥ ഇന്നുവരെ എന്ന ഈ ഒരു ചെറിയ മൂവിക്ക് അത് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സിനിമ നല്ല അഭിപ്രായമാണ്, പക്ഷെ അത് ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നത് നിഖിൽ വിമർ ഈ ഒരു പ്രമോഷൻ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യമാണെന്നത് ചില ആൾക്കാർ, നിങ്ങൾ പറയുന്ന ഈ യൂട്യൂബേഴ്സും മീഡിയയിലുള്ള ഉൾപ്പെട്ടവരെല്ലായിരിക്കും സിനിമ കാണുക. അവർക്ക് നിങ്ങളുടെ ചില കാര്യങ്ങൾ അഭിപ്രായങ്ങൾ അറിയാതെ സിനിമ കാണാൻ പോകുന്നതിൽ അവരുടെ പണം മുടക്കി അവർ ആ സിനിമ കാണണമെന്ന് നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം കൂടി നമ്മൾ സെർച്ച് ചെയ്യാതെ നമ്മൾ എങ്ങനെ ആ പടം കാണും? എന്നാലല്ലേ നിങ്ങൾക്ക് റവന്യൂ. അതുപോലെ തന്നെയാണ് മീഡിയയും.
നമുക്കും റവന്യൂക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ പണം നമ്മുടെ ജോബായിട്ട് തന്നെയാണ് മീഡിയയെ കാണുന്നത്. അല്ലാതെ ഇത് വലിയൊരു തെറ്റായ കാര്യമായിട്ട് ഒരിക്കലും കരുതാറില്ല. ആവശ്യമില്ലാത്ത ക്യാമറ പിടുത്തവും ബൈറ്റ്സും അവരുടെ പുറകെ പോകുന്ന രീതിയിലുള്ള ക്യാമറ സൂമിംഗ് ഒക്കെ അത് വളരെ തെറ്റാണ്. പക്ഷേ ഒരിക്കലും ഒരു മീഡിയയെ പുച്ഛഭാവത്തോടെ പറയുന്നതും അതും തഗ് രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴും അത് വളരെ ആഭിമുഖരമായി ആമുഖമായിപ്പോയി. ഒരു വളരെ സർക്കാസം പരിഹാസമാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. മീഡിയയോട് മാത്രം എല്ലാവരോടും പുച്ഛം, പക്ഷെ പല ഇന്റർവ്യൂയിൽ അത് കാണുന്നുമില്ല. അപ്പോ മീഡിയയുടെ ഇഷ്ടക്കുറവ് ഇല്ലായിട്ടല്ല, അത് ആവശ്യവുമാണ് എന്നത് നിഖിൽ വിമൽ ഓർക്കുന്നുണ്ട് എന്നത്. അപ്പോ മീഡിയയെ മൊത്തത്തിൽ ഡ്രോപ്പ് ചെയ്യണം, ഒരിക്കലും മീഡിയയിലേക്ക് വരാൻ പാടില്ല എന്ന ഒരു രീതിയും കൂടി വെക്കണം. എന്നാലേ ഈ ഒരു ഇന്റർവ്യൂയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാൻസുകളെ മുഴുവനും വേണ്ട എന്ന് പറയുമ്പോൾ ഫേമ ആഗ്രഹിക്കുന്നില്ല എന്നും കൂടി ഇതിൽ പറയും. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, അവരുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി മീഡിയയും അങ്ങോട്ട് പോയി നാണം കെടാതിരിക്കുക എന്നും കൂടി തന്നെയാണ്. അങ്ങോട്ട് അവർ വിളിച്ചാൽ മാത്രം പോവുക എന്ന് മാത്രമാണ് നമുക്ക് പറയുക. അപ്പോൾ മീഡിയ ഡ്രോപ്പ് ചെയ്യുക, വല്ലാണ്ട് അവരോട് ഇഷ്ടം ഉണ്ടാക്കണ്ട എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആറ്റിറ്റ്യൂഡാണ് മനുഷ്യനെ ഏറ്റവും ഒരു ഇഷ്ടമില്ലാത്ത ഒരു വ്യവസ്ഥയിലേക്ക് ഉണ്ടാക്കുന്നത്. അത് ഒട്ടും ഒരു മനുഷ്യന് നല്ലതല്ല. ഒരു ഹ്യൂമൻ ആകുമ്പോൾ എല്ലാം ത്യജിക്കേണ്ടത് വരും. അത് ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ, ചില വ്യക്തികളാകുമ്പോൾ, അതിന് വേണ്ടപ്പെട്ടവർ അങ്ങനെ ആകുമ്പോൾ അതിൽ ചിലപ്പോൾ മീഡിയക്ക് പങ്ക് കാണും. മീഡിയ ഇല്ലാതെ ഒരു അന്വേഷണം പോലും ഈ നാട്ടിൽ നടക്കുന്നില്ല. നമുക്കറിയാനും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മീഡിയയുടെ കണ്ണുകളും കാതുകളും ആവശ്യമുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ മീഡിയകളെ വലിച്ചെറിയുക എന്നത് ഈ താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും ഒരു അവരുടെ മോട്ടീവാണ്. അത് വളരെ തെറ്റാണ്. അത്തരത്തിലുള്ള ആലോചന പോലും ഒരു സിനിമ നടന്മാർക്കോ നടിമാർക്കോ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം ഇത്തരത്തിലും ക്യാമറ എന്ന് പറയുമ്പോൾ ഇത്തരം പേടിയാണെങ്കിൽ ക്യാമറ കൊണ്ട് തന്നെയാണ് സിനിമ എന്ന് പറയുന്ന കാര്യങ്ങളെ അവർ പ്രൊഡക്റ്റ് ആക്കുന്നത്. അത് മനസ്സിലാക്കണം. എന്നാലും വളരെ മോശമായ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നിഖില വിമലിന്റെ അഖിമിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണ് കരുതി. പക്ഷെ അവരുടെ ഈ ആറ്റിറ്റ്യൂഡ് നമുക്കൊട്ടും സർക്കാസമുള്ള ഒരു സോഷ്യൽ കണ്ടന്റ് തന്നെയായിരുന്നു ഇത്. അവരായി ഇട്ടതെന്നാണ്, നമ്മളാരും ചോദിക്കാതെ കിട്ടിയ ഒരു കണ്ടന്റാണ്. അപ്പൊ ഇത് നമുക്കൊരു റവന്യൂ ഉണ്ടാക്കുന്ന, ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്, ഇങ്ങോട്ട് വരുന്ന കണ്ടന്റാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അങ്ങോട്ട് തേടി ചെല്ലുന്ന ചില ആൾക്കാരുണ്ടാവാം, പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കുന്നതും തെറ്റാണ് നിഖിൽ വിമൽ എന്നത് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സമൂഹത്തെ എല്ലാവരും ദുഷ്ടനും നല്ലവരും ഒന്നുമല്ല, ആരും നല്ലവരല്ല. പക്ഷെ എല്ലാവർക്കും ജീവിക്കാൻ പണം വേണം. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പല കാര്യങ്ങളെ തേടേണ്ടി വരും. അതൊക്കെ ഒരു സംഭവ സഹചാരമാണ്. അത് തെറ്റായ കണ്ണുകളിൽ എപ്പോഴും കാണുമ്പോൾ അതെന്നും തെറ്റായി മാത്രം തോന്നുന്ന ഒരു കാര്യമാണ്. ഇതൊരു പരിഹാസം തന്നെയാണ്, മീഡിയയോടുള്ള ഒരു പരിഹാസം. അത് കാണാനുമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വരുന്നതോടെ ബൈ ഫോർ അവേഴ്സ്.